ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് മണ്ഡലത്തിൽ എ ഐ എം ഐ എം അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിക്കെതിരെ ടെന്നീസ് താരം സാനിയ മിർസയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് ഗോവ തെലങ്കാന യു പി ജാർഖണ്ഡ് ധാമന്ധിയു എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ചേർന്ന കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് സാനിയ മിർസയുടെ പേര് ചർച്ചയായത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസ്രുദ്ദീനാണ് സ്ഥാനാർത്ഥിയായി സാനിയ മിർസയുടെ പേര് നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ട് സാനിയ മിർസയുടെ ജനപ്രീതിയും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഹൈദരാബാദ് നഗരത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ സഹായമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അസറുദ്ദീന്റെ മകൻ മുഹമ്മദ് അസുദുദ്ദീൻ സാനിയ മിർസയുടെ സഹോദരി അനം മിർസയെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹം കഴിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി കോൺഗ്രസ് ഹൈദരാബാദിൽ വിജയിച്ചത് രണ്ടായിരത്തി നാല് മുതൽ അസുദുദ്ദീൻ ഒവൈസിയാണ് തുടർച്ചയായി മണ്ഡലം കൈവശം വെച്ചിരിക്കുന്നത് അതേസമയം വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മജ്ലിസ് പാർട്ടി നേതാവും ഹൈദരാബാദ് എംപിയുമായ അസുദുദ്ദീൻ ഒവൈസി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാൻ തെലങ്കാന ബി ജെ പി അധ്യക്ഷനും വടക്കു കിഴക്കൻ മേഖലയിലെ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വികസന മന്ത്രിയുമായ ജി കിഷൻ റെഡ്ഡി പാർട്ടി കേഡ് ആഹ്വാനം ചെയ്തിരുന്നു ഗോശാമഹലിലും ഇരട്ട നഗരങ്ങളുടെ മറ്റു ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിജയ് സങ്കല്പ യാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബി ജെ പി നേതാവ് എ ഐ എം ഐ എം ജനാധിപത്യത്തിനും വികസനത്തിനും എതിരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനാൽ അടുത്ത തവണ പാർലമെന്റിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് അതിന്റെ പ്രസിഡന്റിനെ തടയണമെന്നും ആരോപിക്കുകയുണ്ടായി വർഷങ്ങളായി മജ്ലിസ് പാർട്ടിയുടെ കോട്ടയായ ഹൈദരാബാദ് പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടെ രാജ്യത്തുടനീളം മുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളും തെലങ്കാനയിലെ പതിനേഴ് സീറ്റുകളും നേടാനാണ് ബി ലക്ഷ്യമിടുന്നത് ഇതിനിടയിൽ ദിവസങ്ങൾക്ക് മുൻപ് പൗരത്വ ഭേദഗതി നിയമവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് വിജ്ഞാപനം ചെയ്ത നിയമങ്ങളും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ ഐ എം ഐ എം മേധാവി അസദുദ്ദീൻ ഒവൈസി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു പൗരത്വത്തിനായി മുസ്ലിം കുടിയേറ്റക്കാർക്ക് അവരുടെ വിശ്വാസം മാറ്റുന്നതിനുള്ള പ്രോത്സാഹനമോ ആകർഷണമോ ആയി സാധുത ചോദ്യം ചെയ്തുള്ള റിട്ട് ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകുന്നത് നിയമവും ചട്ടങ്ങളും സ്റ്റേ ചെയ്യണമെന്ന് അദ്ദേഹം അപേക്ഷയിൽ കോടതിയിൽ ആവശ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനു മുൻപ് മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതാണ് നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും നേരിട്ടുള്ള അനന്തരഫലമെന്ന് ഹൈദരാബാദിൽ നിന്നുള്ള ലോക്സഭാ എം പി കൂടിയായ അദ്ദേഹം അപേക്ഷയിൽ വാദിച്ചു നടപടിക്രമങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്ത് പൗരത്വത്തിന് ഒരു വഴിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഒവൈസി കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു